നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിന് വേണ്ടി കരുത്തരായ ഇംഗ്ലണ്ട് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ സെർബിയയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈയൊരു മത്സരം നടക്കുക. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഐസ്ലാൻഡിനോട് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിജയവും അതുവഴി ഒരു തിരിച്ചുവരവുമാണ് ഇന്നത്തെ മത്സരത്തിലൂടെ ഇംഗ്ലണ്ട് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിന്റെ ടീം. പക്ഷെ അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനം പലപ്പോഴും അവരിൽ നിന്നും ഉണ്ടാവാറില്ല. ആദ്യ മത്സരത്തിന് മുൻപേ ഇംഗ്ലീഷ് ടീമിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിഹാസമായ ഗാരി നെവിൽ. അതായത്, ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഡിഫൻസ് ആണെന്നും അക്കാര്യം ശ്രദ്ധിക്കണമെന്നും നെവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ Goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ടൂർണമെന്റ് വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഡിഫൻസും മികച്ച പ്രകടനം ടൂർണമെന്റിൽ ഉടനീളം പുറത്തെടുക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഡിഫൻസ് തന്നെയാണ്. എങ്ങനെയെങ്കിലും പരിശീലകൻ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉള്ള താരങ്ങളിൽ പലർക്കും എക്സ്പീരിയൻസ് ഇല്ല. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് ഗാരി നെവിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ താരം ഹാരി മഗ്ഗർ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിൽ ഇല്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയാണ്. കാരണം പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് നഷ്ടമാകുന്നത്. ലെവിസ് ഡങ്ക്, ഗ്യൂഹി, എസ്രി കോൺസ തുടങ്ങിയ താരങ്ങളൊക്കെ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയിൽ ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ പരിചയ സമ്പത്ത് വളരെയധികം കുറവാണ്. എന്നിരുന്നാലും ഇതിനെയൊക്കെ മറികടക്കാൻ ഇംഗ്ലണ്ടിന് കഴിയും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൃത്യമായി കൊണ്ടും കാണാം.